ഹലോ, ഞാൻ ഇന്ന് ഷിഫ്റ്റിന് വന്നേക്കുവാ. വന്നതേ ഉള്ളൂ. അപ്പം ബസ് കുറച്ച് നേരത്തെ ആയിരുന്നു. സോ ടൈം ആകുമ്പം കയറും. അപ്പം ഗൈസ്, ഇപ്പം സമയം 2 മണിയായി. നൈറ്റല്ല, രാവിലെ. അപ്പം ഇപ്പം ബ്രേക്ക് എടുത്തു, 1 അവറാ ബ്രേക്ക്. അപ്പം ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ എടുത്തിട്ട് കുറച്ച് കഴിയുമ്പം അരമണിക്കൂർ എടുക്കും. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഡ്രിങ്കോ, നമുക്ക് ചായയോ കാപ്പിയോ വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാം. ജ്യൂസ് എന്തെങ്കിലുമൊക്കെ കാണും ഇവിടെ. അപ്പം ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു റാപ്പ് കൊണ്ടുവന്നായിരുന്നു. ഇതാ റാപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ കോക്കനട്ട് വാട്ടർ, ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. കോക്കനട്ട് വാട്ടർ ഇത് പക്ഷേ ഞാൻ പറഞ്ഞ ആർക്കും ഇത് ഇഷ്ടമല്ല കേട്ടോ. ഇവിടെ ഞാൻ ചോദിച്ചിരിക്കുന്ന ആർക്കും ഇത് ഇഷ്ടമല്ല. ഈ പൊട്ട തേങ്ങയുടെ വെള്ളം കുടിക്കുന്ന ടേസ്റ്റാണ് അവർ പറയുന്നത്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കരിക്ക് കുടിക്കുന്ന ഫീല് തന്നെയാണ് കിട്ടുന്നത്. കരിക്കല്ല, നമ്മുടെ തേങ്ങാവെള്ളം കുടിക്കുന്ന ഒരു ഫീല് തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം ബ്രേക്ക് ടൈമിന് ഇത് കഴിക്കാൻ നോക്കും. ചിലപ്പം ഞാനിവിടുന്ന് ബ്രെഡൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഇന്ന് ഞാനിപ്പോൾ റാപ്പ് കൊണ്ടുവന്നു. അപ്പം ഇതും കഴിച്ച് വെള്ളം കുടിച്ച് കുറച്ച് നേരം ഇരിക്കും. അപ്പോഴത്തേക്ക് അരമണിക്കൂറാവും, പിന്നെയും കയറും. ഇങ്ങനെയാണ് ബ്രേക്ക് ടൈം. റാപ്പ് കഴിച്ചു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, എന്നിട്ട് പിന്നെയും പോവും. നമ്മൾ മുടിയൊക്കെ എപ്പോഴും കെട്ടി വെക്കുന്ന കേട്ടോ നല്ലത്. നല്ല ആൾക്കാർ പിടിച്ച് വലിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ മാല, ചെയിന് ഒന്നും പറ്റൂല. ജസ്റ്റ് ഒരു സ്റ്റഡ് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അത് ഇപ്പം നമ്മൾ ഏത് കെയർ ഹോമിലാണ് പോകുന്നത്, അവിടുത്തെ കെയർ പ്ലാൻ, അവിടുത്തെ റൂൾസ് ഒക്കെ അനുസരിച്ച് വേണം നമ്മളെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. അടുത്ത ബ്രേക്ക് എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഒരു കോഫി കുടിച്ചു കേട്ടോ. കെറ്റിലും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ കാണും. ഷുഗറ്, കോഫി പൗഡർ എല്ലാം കാണും. നമ്മൾ ജസ്റ്റ് ഉണ്ടാക്കി കുടിച്ചാൽ മതി. അപ്പം കോഫി കുടിച്ചു. ഇപ്പം ചിലരുടെ റൂമിലൊക്കെ നല്ല ഹീറ്ററൊക്കെ നല്ലതായിട്ട് ഓൺ ആക്കി ഇടുമ്പോഴാണേലും നന്നായിട്ട് ആവിയെടുക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മുടിയൊക്കെ ടൈ ചെയ്ത് വെച്ച് അങ്ങനെ വേണം കെട്ടി വെക്കണം. അതാണ് ഇവിടുത്തെ റൂള്. സോ അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. ഇങ്ങനെ കെട്ടി വെക്കും, അല്ലെങ്കിൽ പൊണിട്ടയിലോ എന്തെങ്കിലും. ബ്രേക്കൊക്കെ കഴിഞ്ഞു, ഞാൻ കയറാൻ പോവാ. നമ്മളിപ്പോൾ 2 പേര് അല്ലെ 3 പേരൊക്കെ ആയിരിക്കും സ്റ്റാഫായിട്ടുള്ളത്. അപ്പം എന്ന് വെച്ചാൽ ഇപ്പോൾ ഡൗൺ സ്റ്റെയർ ഉണ്ട്, അപ് സ്റ്റെയർ ഉണ്ട്. ഡൗൺ സ്റ്റെയർസിൽ ഇപ്പോൾ ഒരാൾ ബ്രേക്ക് പോകുമ്പോൾ അടുത്ത ആൾ അവിടെ കാണും. അങ്ങനെ മാറി മാറിയൊക്കെ ആയിരിക്കും എടുക്കുന്നത്. സോ ഇനി ഒരു 5 മണി തൊട്ട് നല്ല വർക്കായിരിക്കും. തീരുന്നോടം വരെ, 7 ആകുമ്പോൾ തീരും. 7 മണി വരെ അത്യാവശ്യം നല്ല വർക്കായിരിക്കും. അപ്പം ശരി, നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ ഗൈസ്, ഷിഫ്റ്റ് കഴിഞ്ഞു. ഞാൻ ഇറങ്ങി. ഇനി ബസ് പെട്ടെന്ന് തന്നെ പോകണം. ബസ് ഇപ്പോൾ വരും. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ എത്തും, അല്ല എടുക്കും ഷെഫീൽഡ് എത്താനായിട്ട്. പിന്നെ അവിടുന്ന് ഒരു 10 മിനിറ്റ് വേറൊരു ബസ് കയറിയാൽ വീടിൻ്റെ അവിടെ ഇറങ്ങാം. സോ അങ്ങനെയാണ്. ചില ദിവസം ഈ ബസ് എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. അന്ന് അപ്പോൾ ഭയങ്കര ചടങ്ങാണ്. 3 ബസ്സൊക്കെ കയറേണ്ടി വരും. അത് കാരണം പിന്നെ ഇത് കിട്ടാൻ പെട്ടെന്ന് ഓടി ഇറങ്ങും. ഇതാട്ടോ ബസ് സ്റ്റോപ്പിലോട്ട് പോകുന്ന, ക്രോസ് ചെയ്യണം. ഇതാ ബസ് സ്റ്റോപ്പ്. ഇവിടെ നിന്നാൽ
ഷെഫീൽഡിലോട്ടുള്ള ബസ് കിട്ടും. 80 നമ്പർ ബസ്. 7:08 ഇപ്പോൾ 7:02. ബസ് കിട്ടി കേട്ടോ. അപ്പം ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ചില ദിവസങ്ങളിൽ നല്ല ക്ഷീണമുണ്ടെങ്കിൽ ഉറങ്ങിപ്പോവും. ബസ്സിനാണെങ്കിൽ നല്ല കുടുക്കം കാണും, അപ്പം മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റൂല. അതിനും അതിൻ്റെതായ പ്രശ്നമുണ്ട്. ചില ദിവസങ്ങളിൽ അറിയാണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെസ്റ്റ്ഫീൽഡ് എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പുറത്തോട്ടൊക്കെ നോക്കി കുറച്ച് നേരം ഇരിക്കും, ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും. ഇപ്പോൾ ഒരു 1.5 മണിക്കൂർ എടുക്കും ഷെഫീൽഡ് എത്താനായിട്ട്. ചെസ്റ്റ്ഫീൽഡ് പോയി 2 ബസ് കയറുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം എത്തുമെന്ന് നമുക്ക് തോന്നും. എന്നാലും ഏറെക്കുറെ എല്ലാം സെയിം ആണ്, 1.5 മണിക്കൂർ എടുക്കും. രാവിലെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പതുക്കെ മഴക്കാറൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഇവിടെ സമ്മർ ആണെങ്കിലും ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഇപ്പോൾ നല്ല മഴയാണ്. പിന്നെ ഇവിടെ സമ്മർ ആകുമ്പോൾ നല്ല അടിപൊളി പൂക്കളൊക്കെ കേട്ടോ കാണാനും, എല്ലാ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാകുന്ന ടൈം. മഴക്കാറതേ വന്നു തുടങ്ങി, മിക്കവാറും മഴ പെയ്യും. നല്ല ടയേർഡാണ്, നൈറ്റ് നിൽക്കുമ്പോൾ അതിൻ്റെ ക്ഷീണമാണ് മുഖത്ത്. പിന്നെ നല്ല മഴക്കാറാണ്. ഷെഫീൽഡ് എത്തി കേട്ടോ, അടുത്ത ബസ്സിൽ കയറി. ഇനിയിപ്പോൾ 10 മിനിറ്റും കൊണ്ട് വീടെത്തും. പെട്ടെന്ന് ബസ് കയറ്റി, ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് പോവാം. ചെന്നു കുളിച്ച് ഫ്രഷാവും, പിന്നെ ഡ്രസ്സൊക്കെ അലക്കാനിടും. നമ്മൾ കെയർ ഹോമിലൊക്കെ ആയ കാരണം നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കെയറും നന്നായിട്ട് നോക്കണം. നല്ല ഹൈജീൻ ആയിരിക്കണം എപ്പോഴും. അപ്പം തുണിയെല്ലാം കഴുകണം, പിന്നെ എന്താ കുളിക്കണം, അതാ മെയിന്. കുളിച്ചിട്ട് പോണം. കുളിച്ചിട്ട് ഇനി വൈകിട്ടുണ്ട് ഷിഫ്റ്റ്. ഇന്നലെ നൈറ്റും ഇന്ന് നൈറ്റും ഉണ്ട്. അപ്പം കുളിക്കുക, ഉറങ്ങുക, ഫുഡ് അടിക്കുക, എണീക്കുക, പോവുക, ഇതൊക്കെ തന്നെ. ഇപ്പോൾ പാർട്ട് ടൈം ആയ കാരണം 2 ദിവസം പോയാൽ മതി. ഇനി നമുക്ക് ഫുൾ ടൈമൊക്കെ പോകുമ്പോഴാണ്, 3-4 ദിവസമൊക്കെ പോകുമ്പോൾ ഒരു പരുവാകും. ഞാൻ വീടെത്തി കേട്ടോ. നമ്മുടെ റോസാപ്പ് കണ്ടോ, ഇതേ അടിപൊളിയല്ലേ. കാറ്റത്ത് വന്ന് കുറേ വേസ്റ്റൊക്കെ ഇവിടെ വന്ന് കിടക്കും. റൂമിലെത്തി, കുളിച്ചിട്ട് ഉറങ്ങട്ടെ, എന്നിട്ട് കാണാം. ഓക്കെ, ഹലോ. അപ്പം എൻ്റെ റെസിഡൻഷ്യൽ കെയറിലെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആട്ടോ ഞാൻ മുന്നേ വീഡിയോയിൽ കാണിച്ചേക്കുന്നത്. അപ്പം അത് ഇന്നിപ്പോൾ എനിക്ക് 2 ദിവസം ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, ഒരാഴ്ചയിലെ 2 ദിവസം. അപ്പം ആ 2 ദിവസം ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പം നമ്മൾ സ്റ്റുഡൻറ്റ് വിസയിൽ 20 hours അല്ലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു വീക്കിൽ. അപ്പം ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നു. ചില ദിവസം തിങ്കൾ ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ശനി അങ്ങനെയൊക്കെ ആയിരിക്കും എനിക്ക് റോട്ട അവരെ ഷിഫ്റ്റ് ഇട്ട് തരുന്നത്. അതനുസരിച്ച് പോകും വരും. ഇപ്പം ഇനി എനിക്ക് നെക്സ്റ്റ് വീക്ക് വരുമ്പം വെള്ളിയും ശനിയാണ് ഷിഫ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വീക്കിലെ വരുന്നത് തിങ്കൾ ചൊവ്വയാണ്. അപ്പം അങ്ങനെ വരുമ്പം 4 ദിവസം, സൺഡേ മാത്രമേ ഉള്ളൂ ഓഫ് വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പം കുറച്ച് ടയേർഡാവും. പിന്നെ ഉറക്കം നിൽക്കുന്നതിൻ്റെ കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് മുന്നേ ഞാൻ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്ത കാരണം കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നു. പിന്നെ പകൽ കിടന്ന് ഉറങ്ങും. ഷിഫ്റ്റ് ഇല്ലാത്ത ദിവസം ചിലപ്പോൾ പകലായിരിക്കും ഉറക്കം വരുന്നത്, നൈറ്റൊക്കെ ചിലപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കും. ഇപ്പം ഇങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അപ്പോൾ ഇവിടെ ഞാനൊരു ന്യൂസിൽ കണ്ടായിരുന്നു, വിയറ്റ്നാമിൽ നിന്ന് വന്ന കുറച്ച് പിള്ളേരെ സ്റ്റുഡൻറ്റ് വിസ ക്യാൻസലാക്കി ഇവിടെ നിൽക്കും. അവർ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പോലീസൊക്കെ വന്ന് സീനാകുന്നത് ഞാനിങ്ങനെ ന്യൂസിൽ കണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവർ പ്രോപ്പറായിട്ട് ആൻസറൊന്നും പറയുന്നില്ല. അവർ സ്റ്റുഡൻ്റാന്ന് പറയുന്നു. അവർ എങ്ങനെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത കാര്യം, അതായത് വർക്ക് ചെയ്യുന്നിടത്തോട്ട് ട്രാവൽ ചെയ്ത കാര്യം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതും കള്ളത്തരം പറയുന്നു. ID പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തോ പ്രശ്നം വന്നിട്ട് പോലീസ് അവർ അറസ്റ്റ് ചെയ്ത് പോകുന്നതൊക്കെ ന്യൂസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. വരുന്ന സ്റ്റുഡൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടുത്തെ റൂൾസൊക്കെ വരുന്നതിന് മുന്നേ തന്നെ എല്ലാവരും അതിനെപ്പറ്റി അറിയാമല്ലോ, എത്ര അവേഴ്സാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. 20 hours ആയിരിക്കും ഒരു വീക്കിൽ. അതേപോലെ തന്നെ കറക്റ്റ് റൂൾസൊക്കെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും നമ്മുടെ BRP, നമ്മുടെ ID proof എപ്പോഴും കയ്യിലുണ്ടായിരിക്കണം. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ വെക്കുക.
അതൊക്കെ നല്ല കാര്യമാണ് കേട്ടോ. കാരണം ഒരു ഐ ഡി കയ്യിലുള്ളത് എപ്പോഴും നല്ല, പിന്നെ പ്രോപ്പറായിട്ട് ആ ഒരു അവേഴ്സ് മാത്രമേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ ശ്രദ്ധിച്ചോണം. കാരണം എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഡീപ്പോർട്ട് ചെയ്യുക, നാട്ടിലോട്ട് തിരിച്ചയക്കുക, പിന്നെ നമ്മുടെ നമുക്ക് ഇവിടുത്തെ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനോ ഒക്കെ അതിൻ്റെ പ്രശ്നങ്ങൾ വരും. സോ എല്ലാവരും പ്രോപ്പറായിട്ട് ഇവിടുത്തെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് തന്നെ പോവുക. എന്തിനാണ് നമ്മളായിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? അതൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ കൂടെയുള്ള സ്റ്റാഫോ അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പം അവിടെയുള്ള റെസിഡൻസിനോട് മോശമായിട്ട് പെരുമാറുന്നു അല്ലെങ്കിൽ നിങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നു, എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഒക്കെ ഉണ്ട്, അത് വേണേൽ എന്നോട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കെയർ നമ്മുടെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഒക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇവിടെ വരുന്നവർ, കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്നവരും അവരുടെ ഹെൽത്ത് നോക്കുക. നമ്മളും പല രോഗങ്ങൾ പല അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ മിംഗിൾ ചെയ്യുന്നത്, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. സോ പ്രോപ്പറായിട്ട് നമ്മുടെ ഹൈജീനും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്കും ഹെൽത്ത് ഇഷ്യൂസ് വരാൻ ഒരുപാട് ചാൻസ് ഉള്ള ഒരു മേഖലയാണല്ലോ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. സോ പിന്നെ തന്നെയല്ല നമ്മൾ കൂടുതലായിട്ടും അവരുടെ പാഡ് ചേഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഹെൽത്തും നന്നായിട്ട് ശ്രദ്ധിക്കുക. എനിക്കാണെങ്കിലും ചില ദിവസങ്ങളിൽ ത്രോട്ടൊക്കെ, ഇപ്പോൾ പ്രോപ്പറായിട്ട് മാസ്ക് ഒക്കെ ഉപയോഗിക്കാത്ത ദിവസങ്ങളിൽ എനിക്ക് ത്രോട്ടും ത്രോട്ട് ഇൻഫെക്ഷൻ പോലെ വരിക, അല്ലെങ്കിൽ നല്ല നല്ല രീതിയിൽ തലവേദന എടുക്കുക, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മൾ മാക്സിമം നമ്മുടെ കാര്യങ്ങളും കൂടെ നോക്കുക, നമ്മുടെ ഹെൽത്തും കൂടെ നോക്കുക കെയർ സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുമ്പം. പിന്നെ വന്ന ഉടനെ കെയർ ഹോമിൽ ജോലി ഷെഫീൽഡ് ഏരിയയിൽ പ്രത്യേകിച്ചും കിട്ടണം എന്ന് ഉറപ്പില്ല. കാരണം എവിടെയാണെങ്കിലും എക്സ്പീരിയൻസ് ചോദിക്കാറുണ്ട്. പിന്നെ ഒരു നമുക്കൊരു ഭാഗ്യം പോലെ ഇരിക്കുക എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അങ്ങനെ. പിന്നെ വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓപ്പണിങ് ഏതെങ്കിലും വെയർ ഹൗസുകളിലോ അങ്ങനെ എന്തെവിടെയെങ്കിലും ഓപ്പണിങ് ഉണ്ടെങ്കിൽ അവിടെ തൽക്കാലം കയറി ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് വേറെ ഏതെങ്കിലും സെക്ടറിലോട്ട് മാറാൻ ശ്രമിക്കുക, ട്രൈ ചെയ്യുക, അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെയാണ് വരുമ്പം ചെയ്യാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. കറക്റ്റായിട്ട് റൂൾസും ഒക്കെ ഫോളോ ചെയ്യുക. ഓരോ കെയർ ഹോമിനും അവരുടേതായ കുറച്ച് റൂൾസും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്തൊക്കെ മാനേജറോ അല്ലെങ്കിൽ ആരാ അഡ്മിനിസ്ട്രേറ്റർ ആരാന്ന് വെച്ചാൽ അതൊക്കെ പറഞ്ഞു തരും. സോ അതൊക്കെ കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കി കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമുക്ക് ഷാഡോ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. സോ അങ്ങനെയൊക്കെ. അപ്പോൾ കെയർ സെക്ടറിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഹെൽപ്പ് ലൈൻ നമ്പേഴ്സൊക്കെ എന്താണെന്നുള്ളത് ഞാനൊരു വീഡിയോയിൽ പറയാം കേട്ടോ. എനിക്ക് ഒരു ചെറിയൊരു ഒരു ബ്രോഷർ പോലത്തെ ഇതുണ്ട്, അതും ഞാൻ വേണമെങ്കിൽ ഒരു ഇമേജ് ആയിട്ട് കൊടുക്കാം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.